സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുഭാഷിതങ്ങളിൽ പറയുന്നു, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു, വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു, വിഡ്ഢിയുടെ അധരങ്ങൾ പോഷത്വം വർഷിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നു, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നുമാണ് അധരം സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും അധരത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതായിരിക്കണം. മറിച്ച് അവരുടെ ഹൃദയത്തെ പിളർക്കുന്ന, ജീവനെ ഇല്ലാതാക്കുന്ന വാക്കുകളായിരിക്കരുത്. കെ പി കേശവമേനോൻ പറയുന്നു, അവരിന് വേണ്ടി ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു താങ്ങ്. അതായത്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ആശ്വാസത്തിൻ്റെ ഒരു വാക്കിനു വേണ്ടി, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി നട്ടം തിരിയുമ്പോൾ നിരാശയുടെ നിർച്ചുലിയിൽ മുങ്ങിപ്പോകാതെ, ഇതാ വഞ്ചിയുടെ അമലത്ത് ഉറങ്ങിക്കിടന്ന ഈശോയെ ശിഷ്യന്മാർ വിളിച്ചുണർത്തിയതുപോലെ നമുക്കും ഈശോയെ വിളിച്ചുണർത്തി, സത്യം കൊണ്ട് മനസ്സും, സ്നേഹം കൊണ്ട് ഹൃദയവും, സേവനം കൊണ്ട് ജീവിതവും സമ്പന്നമാക്കുവാൻ സാധിക്കട്ടെ. ആമേൻ.